ഗുണ്ടകളുടെ തലസ്ഥാനമായി മാറി തിരുവനന്തപുരം. പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പ് ജംഗ്ഷനിൽ ട്രാവൻകൂർ ബേക്കറിയിൽ കയറി നാലംഗ സംഘം ഗുണ്ടാപിരിവ് ആവശ്യപ്പെടുകയും നൽകാത്തതിനാൽ കട ഉടമ പുതുവൽ സിയാദ് മനസ്സനിൽ സജാദിനെ കുത്തിവീഴ്ത്തിയതിനു ശേഷം പണം അപഹരിച്ചെന്നും പരാതി. വ്യാഴാഴ്ച രാത്രി 6:30 സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ ഷാനു എന്ന ഷാനവാസും മൂന്നംഗ സംഘവും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് സജാദ് മംഗലാപുരം പോലീസിനോട് പറഞ്ഞു. ആദ്യം സമീപത്തെ പച്ചക്കറി വിൽപ്പനക്കാരുമായി വാക്കുതർക്കമുണ്ടായി. ഇതിനുശേഷമാണ് ബേക്കറിയിലെത്തിയത്. സജാദിനോട് പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് സജാദിന്റെ ശരീരമാസകലം കുത്തി മുറിവേൽപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ സജാദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സജാദിന്റെ കൈക്കും കഴുത്തിനും വയറിലും കുത്തേറ്റ ആഴത്തിൽ മുറിവുകളുണ്ട്. ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ സംഘം എത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാറുള്ളതായി കച്ചവടക്കാർ പറയുന്നു. ഷാനവാസും സംഘവും എത്തിയ കാർ മംഗലാപുരം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തതായും പ്രധാന പ്രതി ഷാനവാസിനെതിരെ നിരവധി കേസുകൾ നിലവിലുള്ളതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. മറ്റൊരു ഗുണ്ട ആക്രമണം നടന്നത് അരിമ്പൂർ ബാങ്കിലാണ്. അരിമ്പൂർ സഹകരണ ബാങ്കിൽ നടന്ന ഗുണ്ട ആക്രമണത്തിൽ മാനേജർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 ലോണിന്റെ കാര്യം സംസാരിക്കാനെന്ന പേരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അക്രമികൾ ബാങ്കിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും വനിതാ ജീവനക്കാരോട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. ആക്രമണത്തിനിടെ പൊട്ടിയ ഗ്ലാസ് ശരീരത്തിൽ തുളച്ചു കയറിയ ബാങ്ക് മാനേജർ കുറുക്കാഞ്ചേരി സ്വദേശി ജിതേന്ദ്രനെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനിതാ ജീവനക്കാരുടെ നിലവിളി കേട്ട് സമീപത്തെ വൈദ്യുതി ഓഫീസിലെ ജീവനക്കാർ എത്തിയെങ്കിലും അക്രമി സംഘം രക്ഷപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് ജില്ലാ സഹകരണ ബാങ്ക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സമാനമായ ഗുണ്ട ആക്രമണമായിരുന്നു തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നടന്നത്. അഞ്ചുതെങ്ങിൽ തുണിക്കടയിൽ കയറി ഗുണ്ട ആക്രമണം നടത്തിയ 8 അറസ്റ്റിലായത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ കട ഉടമയ്ക്കും ഒട്ടേറെ പേർക്കും പരിക്കേറ്റിരുന്നു. ആയുധങ്ങളുമായി എത്തിയ സംഘം കൊലവിളി മുഴക്കി കട ഉടമയും ജീവനക്കാരെയും അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെയും ആക്രമിക്കുകയായിരുന്നു. 8 സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഞ്ചുതെങ്ങ് സ്വദേശികളായ രാഗേഷ്, വിനോദ്, പ്രകാശ്, സുബിൻ, കടയ്ക്കൽ സ്വദേശി മൃദുൽ, കടയ്ക്കാവൂർ സ്വദേശി ജോഷി, മിഥുൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരും കടവുടമയ കിരൺ ജോസഫിന്റെ സഹോദരൻ ജിതിൻ ജോസഫുമായുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. December 4 ജിതിൻ ജോസഫും സുഹൃത്തുക്കളും ചേർന്ന് ഇപ്പോൾ അറസ്റ്റിലായവരെ ആക്രമിച്ചിരുന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് കടയിൽ കയറി ആക്രമിച്ചത്. കടയുടമ കിരണിനും ജിതിൻ ജോസഫിനും പരിക്കുണ്ട്. തലസ്ഥാനത്താണ് ഗുണ്ട ആക്രമണം ഏറെയും നടക്കുന്നത്. വീടും പച്ചക്കറിയും തോട്ടവും അടിച്ചു തകർത്ത് വീട്ടുകാർക്ക് നേരെ ക്രൂര മർദ്ദനവുമായി ഗുണ്ടാ സംഘം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് വീടിന് നേരെ ഗുണ്ട ആക്രമണം നടന്നത്. പച്ചക്കറി കച്ചവടക്കാരന് അനിൽകുമാറിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 11 സംഭവം. ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വീട് ആക്രമിച്ച സംഘം അനിൽകുമാറിന്റെ പച്ചക്കറിയും വാഹനവും അടിച്ചു തകർത്തു. പുറത്തെ ശബ്ദം കേട്ട് ഓടിയെത്ത അനിലിന്റെ അമ്മ ബേബിക്കും സഹോദരപുത്രനായ ആനന്ദിനും മർദ്ദനമേറ്റു. 13,000 സംഘം കവർന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. മാസങ്ങൾക്ക് മുമ്പ് പട്ടത്ത് ബോംബ് നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടി കൈ തകർന്ന സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള അക്രമി സംഘമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അനിലുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന തർക്കത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.